ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അടിപൊളി ടേസ്റ്റാണിത്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, രണ്ട് സവാള എടുത്തിട്ടുണ്ട്. രണ്ട് സവാള കനം കുറച്ചരിഞ്ഞതാണിത്. പിന്നെ എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളക്, നല്ല എരിവുള്ളതായിക്കൊണ്ട് രണ്ടേ എടുത്തുള്ളൂ. ഒന്ന് വട്ടത്തിലരിഞ്ഞത്, ഒന്ന് നടുകെ ഒന്ന് കീറിയിട്ടത്. പിന്നെ എടുത്തിട്ടുള്ളത് രണ്ട് തക്കാളിയാണ്. ഒന്ന് വലിയ കഷ്ണമായി അരിഞ്ഞത്, ഒന്ന് ചെറുതായി കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞത്. പിന്നെ എടുത്തിട്ടുള്ളത് അഞ്ച് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തൊരു രണ്ട് ടീസ്പൂൺ ഉണ്ടാവും. പിന്നെ വേണ്ടത് അര കിലോ ബീഫാനായി ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി കഴുകി വെച്ച ബീഫായത്. ആദ്യം നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു കുക്കറിലോട്ട് ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഈ വലുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ വട്ടത്തിലരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ നിന്ന് ഇപ്പോൾ ഒരു ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി, ഫൈനായി അരിഞ്ഞ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഞാൻ ഒരു ടീസ്പൂണിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഒരു അഞ്ച് വിസിലാകുമ്പോൾ റെഡിയായി കിട്ടും. ഇപ്പം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അഞ്ച് വിസിലാകുമ്പോഴാണ് ഞാനിത് മാറ്റി വെച്ചത്. മുക്കാൽ ഭാഗം വെന്ത് കിട്ടിയാൽ മതി. ഇപ്പം ഇത് മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ട മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി ഇപ്പം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിലാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും, അതും ബീഫ്. എണ്ണ നല്ലോണം ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ആ കീറിയിട്ട പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കാം, ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിനുശേഷം നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. സവാള രണ്ടെണ്ണം തന്നെ വേണമെന്നില്ല, ഒന്നായാലും മതി. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നേരത്തെ ബീഫിൽ ഉപ്പിട്ടതുകൊണ്ട് ചിലപ്പോൾ കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അല്പം മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മിക്സ് ആക്കുക. അപ്പോൾ ഉപ്പെല്ലാം നന്നായി മിക്സാക്കിയ ശേഷം ഇതൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഉള്ളിയെല്ലാം നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സാക്കുക. ഈ തക്കാളിയൊക്കെ നന്നായി ഒന്ന് ഉടഞ്ഞ് വരണം. നമുക്കിത് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം. അങ്ങനെ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞിട്ട് കിട്ടും. അപ്പം നന്നായി തക്കാളിയെല്ലാം ഉടഞ്ഞിട്ടുണ്ട്. ഇനി പൊടിയാത്ത കഷ്ണം ഉണ്ടെങ്കിൽ ഈ തവി കൊണ്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള രണ്ട് തണ്ട് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടി ചേർക്കണം. ഞാനിപ്പോൾ തരിതരിയായി പൊടിച്ച കുരുമുളകാണിത്. ഇത് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ കാൽ ടീസ്പൂണിന് കാളും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാൻ ഒരു കാൽ ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, മല്ലിപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളുടെ കുത്തലുണ്ടാവില്ലേ, അതിൽ പോകുന്നവരെ നന്നായി മിക്സ് ചെയ്യുക, ഇളക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഗരം മസാലയും ചേർത്തിട്ടുണ്ട്, അത് പറയാൻ വിട്ടുപോയതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഇപ്പോൾ അര ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അര ടീസ്പൂൺ സോയാ സോസ് കൂടി ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക വേണ്ടാത്തവർക്ക്, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ എനിക്ക് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട് ചേർക്കുന്നതേ ഉള്ളൂ. ഇന്ന് നന്നായി മിക്സ് ചെയ്യാം. പൊടികളുടെ ആ കുത്തലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫിൻ്റെ വെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി ഒരു എരിവിന് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. എരിവ് കൂടുതൽ താല്പര്യമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. കുരുമുളക് ഇട്ട് വരട്ടിയെന്ന് പറയുമ്പം കുരുമുളകിൻ്റെ ഫ്ലേവർ ആയിരിക്കണമല്ലോ മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി ഇത് ഒരു 10 മിനിറ്റ് അടിച്ചു വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ നേരത്തെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിട്ട് ബീഫ് വേവിച്ച വെള്ളം അതിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിക്കൊടുക്കാം. ഈ സമയം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർക്കേണ്ടതാണ്. എനിക്ക് ഉപ്പ് പാകത്തിനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനി ചേർക്കുന്നില്ല. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഈ വെള്ളം കുറുകുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഈ വെള്ളം കുറുകുന്ന സമയത്ത് നമുക്കിത് വാങ്ങി വെക്കാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുണ്ടാക്കി നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ പൊറോട്ടൻ്റെ കൂടിയാണ് ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് ഇത് വരുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. ടേക്ക് കെയർ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.